ചേർത്ത മാനവികതയുടെ മഹിമ ലോകത്തിലെ തന്നെ 14,000 കൗമാര പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇട നൽകി അവർ കരയ്ക്കു വേണ്ടി ആത്മസമർപ്പണമുള്ളവരായി മാറി. ഇവരെയെല്ലാം ഹൃദയത്തോട് ചേർത്തു പിടിച്ചു. വ്യക്തിത്വങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ തന്നെ മലയാളത്തിന്റെ മഹാനടൻ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിനെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി കൊല്ലത്ത് വളരെ അഭിമാനകരമായി ഈ കുട്ടികളുടെ കലാമേള കലോത്സവം പൂർത്തീകരിക്കുന്ന സന്തോഷത്തിലാണ് നമ്മളെല്ലാം. കയ്യും മെയ്യും മറന്ന് എന്ന പോലെ ഈ ദിവസങ്ങളിൽ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിന്ന് എല്ലാവരുടെയും കൂട്ടായ്മയായി ഈ കലോത്സവത്തെ മാറ്റിയെടുത്ത പ്രിയപ്പെട്ട എല്ലാവർക്കും ആദ്യം തന്നെ സംഘാടക സമിതിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുന്നു. കാരണം ഇതൊരു ചരിത്രമാണ്. ഈ കലോത്സവം ആലോചിക്കുന്ന സമയത്ത് ഒരാശങ്കയുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കോഴിക്കോടാണ് നടന്നത്. കോവിഡിന് ശേഷം കുറച്ചു കാലം കലോത്സവങ്ങളില്ലായിരുന്നു കോവിഡ് സമയത്ത്. അതിനുശേഷം കോഴിക്കോട് നടന്നത് വലിയ ഒരു ഉത്സവമായിരുന്നു. അത്രയും ആളുകൾ തടിച്ചുകൂടിയതുപോലെ കൊല്ലത്ത് നടക്കുമ്പോൾ അത്രയും ആളുകൾ കൂടുമോ, ബാക്കി സൗകര്യങ്ങൾ കിട്ടുമോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇന്നിവിടെ വന്ന എല്ലാവരും, കുട്ടികൾ, രക്ഷകർത്താക്കൾ, മാധ്യമപ്രവർത്തകർ എല്ലാം പറയുന്നു കൊല്ലം സൂപ്പറായി, ഏറ്റവും നന്നായി, ഏറ്റവും വലിയ ആളുകളാണ്, ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനമാണ് ആശ്രാമ മൈതാനം. ഇന്ത്യയിൽ തന്നെ ഇത്തരം വലിയ മൈതാനങ്ങൾ അപൂർവമാണ്. കൽക്കട്ട ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് പോലെയൊക്കെയുള്ള ചില മൈതാനങ്ങളേ ഉള്ളൂ. ഈ മൈതാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൈതാനത്ത് കൂടി നടക്കാൻ കഴിയാത്തത്ര തിരക്കായിരുന്നു. ഇന്നലെ രാത്രിയും മിനിഞ്ഞാന്നുമൊക്കെ അത്രയേറെ ആളുകൾ വന്ന് ഈ കാര്യങ്ങൾ നടത്തി. എന്ന് മാത്രമല്ല, 24 വേദികളിൽ 100 മത്സരങ്ങൾ, ഏകദേശം 13,000 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരം. ആ മത്സരത്തിൽ റെഗുലറായി പങ്കെടുക്കേണ്ടത് 14 14 ജില്ലകൾ. ഇവിടെ തന്നെ സംഘതർക്കമായാലും മറ്റതുപോലെ ഐറ്റങ്ങൾ ഓരോ സ്ഥലത്തും 35 വരെ അപ്പീൽ വഴി പങ്കെടുത്ത മത്സരങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഏറ്റവും ചിട്ടയോടുകൂടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കി ഏറ്റവും നന്നായി റിസൾട്ട് വന്നു. അതിന് കുട്ടികളെയും രക്ഷകർത്താക്കളെയും അവരുടെ അധ്യാപകരെയും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നവരെയും അനുമോദിക്കേണ്ടതുണ്ട്. ഇത് പരാതിക്കിടയില്ലാതെ തന്നെ ജഡ്ജ്മെന്റ് നടത്തി വന്നു. ഇങ്ങനെ സ്കൂൾ കലോത്സവം കൊല്ലം നഗരം അതിന്റെ ഹൃദയത്തിലേക്കാണ് ഏറ്റുവാങ്ങിയത്. ഞാൻ വേദിയിലിരുന്നപ്പോൾ എന്റെ മനസ്സ് മുഴുവൻ ഗ്രഹാതുരത്വം നിറഞ്ഞ ആഹ്ലാദകരമായ സ്മരണകളിലേക്കാണ് പോയത്. 7 ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാ സബ്ജില്ലാ കലോത്സവങ്ങളിലും ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവത്തിലും സ്ഥിരമായി പങ്കെടുത്തിരുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. സമ്മാനം കിട്ടി സന്തോഷത്തോടെയും സമ്മാനം കിട്ടാതെ കണ്ണീരോടുകൂടിയും രണ്ടും മടങ്ങിപ്പോന്ന അനുഭവം എനിക്കുണ്ട്. ഇതൊരു വലിയ ഉത്സവമാണ്. കേരളത്തിൽ നമ്മളെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉദിച്ചുയരുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ആഹ്ലാദമാണ് അത്. എൻ്റെ ഒരു അഭ്യർത്ഥന, കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളുടെയൊന്നും കണ്ണീര് വീഴാതെ, ഒരു വഴക്കുണ്ടാകാതെ, കുറെ കൂടി ചിട്ടയായും ഭംഗിയായും ഇനി ഇപ്പം ഇല്ല എന്നല്ല,
ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച്, പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം. അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റുകളാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്. എല്ലാവരും മാറി മാറി വരുന്നവർ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറേ കൂടി ഭംഗിയായി അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. ശരിക്കും ഒരു നല്ല പ്രസംഗം നടത്തണം എന്നാഗ്രഹമുണ്ട്. നല്ല പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഔചിത്യ ബോധമാണ്. ഇപ്പോൾ എനിക്കിവിടെ കാണിക്കാവുന്ന ഔചിത്യ ബോധം എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 62-ാമത് സ്കൂൾ യുവജനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് 62-ാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. എന്റെ അവസാന പുക കിട്ടുക, അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു. ഇതൊരു യുവജന ഉത്സവമാണ്, എന്നെ പോലെയുള്ള ഒരാൾ. സമാപന സമ്മേളനത്തിന് മുമ്പ് തന്നെ എല്ലാ മത്സരങ്ങളും പ്രഖ്യാപിച്ചു. ഇത് ചരിത്രമാണ്, ആ ചരിത്രം കൊല്ലത്തിന് മാത്രം ഉള്ളതാണ്. ഒന്ന്, രണ്ട്, 239 മത്സരങ്ങളിൽ ഇനങ്ങളിൽ മത്സരം നടന്നു, ഒന്നിന് പോലും പരാതിയില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. 3, ഏതൊരു കലോത്സവവും കൃത്യസമയത്ത് നടത്തുക എന്നുള്ളതാണ്. 24 വേദികളിലും കൃത്യം 9:30 ആരംഭിച്ചു. സമാപന സമ്മേളനം 5 എന്ന് പറഞ്ഞ് കൃത്യം 5 അതിന് ആരംഭിച്ച്, അത് കൊല്ലത്തിന് മാത്രമുള്ള പ്രത്യേകതയാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം, ഈ സമ്മാനാർഹരായിട്ടുള്ള ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ചാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, പഴയ ഒരു മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത്. മാനുവലിന്റെ പരിഷ്കാരം നടത്തുകയും പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം നടക്കുന്നതെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടി, 62-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ എറണാകുളം തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി, നിങ്ങൾ ശ്രദ്ധിക്കണം, മുഹമ്മദ് ഫൈസിൽ മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങവേ ട്രെയിനിൽ വെച്ച് അപകടം സംഭവിച്ചു. ഇടതുകാലിൻ്റെ തള്ളവിരൽ മുറിച്ചു മാറ്റുകയും വലതുകാലിൻ്റെ ഇരുവിരലുകളും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത മുഹമ്മദ് ഫൈസിൽ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മുഹമ്മദ് ഫൈസലിന്റെ പിതാവിനോട് ഞാൻ ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 50,000 രൂപ അനുവദിച്ചാൽ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദരവ് നൽകുന്നത് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവൻകുട്ടി. അറബി കലോത്സവത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ജനറൽ സ്വർണപ്പതക്കം ഏറ്റുവാങ്ങാൻ കുമാരി റിക്ക ജോസ് ബാബുവിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുത്തു. അപ്പൊ